നാൽപ്പതാം സങ്കീർത്തനം പതിനൊന്നാമത്തെ വചനം, കർത്താവേ അങ്ങയുടെ കാരുണ്യം എന്നിൽ നിന്ന് പിൻവലിക്കരുത്, അവിടുത്തെ സ്നേഹവും വിശ്വസ്തതയും എന്നെ സംരക്ഷിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അന്ന് പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോ, തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലിയർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരൻ സ്തുതി ഗീതം, ഭൂമിയിലെങ്ങും മർത്യനോ ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്തുതിസ്തനായ ഞങ്ങളുടെ പിതാവേ, സ്തുതിസ്തനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധൻ നീ ആർത്തിനേ കൃപനേ.
മിശിഹായുടെ പീഡാനുഭവങ്ങളെക്കുറിച്ച് മരിച്ചവരുടെ കടപ്പ് മോചിക്കുവാൻ കരുണയുണ്ടാകണമെന്ന് ഉത്തർപ്രദേശിലെ മരണമടഞ്ഞ ഞങ്ങളുടെ സഹോദരങ്ങളെ മിശിഹായുടെ ഉയർപ്പിന്റെ മഹത്വത്തിൽ പങ്കുകാരാക്കണമെന്ന് മിശിഹായുടെ ശരീരങ്ങളാൽ പരിപോഷിക്കപ്പെട്ടവരും മരണനിദ്ര പ്രാപിച്ചവരുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യജീവൻ നൽകി അനുഗ്രഹിക്കണമെന്ന് സൂര്യന്റെ വിടുന്ന ശോഭയോടെ ഞങ്ങളും അവസാന വിദ്യാഭ്യാസത്തിൽ ഉയർത്തെഴുന്നേൽക്കുവാൻ വരതരണമെന്ന് ലോകാർപ്പം മുതൽ നീതിമാന്മാർക്കായി സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗരാജ്യത്തിൽ ഞങ്ങൾ എത്തിച്ചേരുവാൻ ഇടയാകണമെന്ന് നമുക്കെല്ലാവർക്കും നമ്മെ നാം ഒരുത്തരെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. അങ്ങയുടെ ജനത്തിന് സേവനം ചെയ്തുകൊണ്ട് സ്നേഹത്തിന്റെ പ്രമാണം പൂർത്തിയാക്കുവാൻ ശക്തരാക്കണമേ. സഹനങ്ങളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനും ത്യാഗപൂർണമായ ജീവിതം വഴി അങ്ങ് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നിൽക്കും. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. മരിച്ചുപോയിട്ടുള്ള ആത്മാക്കളുടെ നിത്യശാന്തിയോടെ യാചിക്കുന്നു. വ്യക്തിപരം എല്ലാ ആവശ്യങ്ങളും ഈ കുർബാനയിൽ ചേർത്ത് വയ്ക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരനിലേക്കും three
Thank you.
വിവേകവും ബുദ്ധിമുള്ള വർദ്ധമായ ആത്മാവോടും വർദ്ധമായ ശരീരത്തോടു കൂടി പരിപൂർണ മനുഷ്യനായ സ്ത്രീയിൽ നിന്നും ജാതനായ നിയമത്തിനെ ദേവരാരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. പ്രശ്നകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസ്തയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിൽ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുമെൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളെന്റെ നാമത്തിൽ ഒന്നിച്ച് കൂടുമ്പോ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന്. കർത്താവേ, നിങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസ്തവർദ്ദേശത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവിതങ്ങളെ പങ്കുകാരാക്കുവാൻ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജയിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിസമ്മർദ്ദമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതി ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും നീക്കും. ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ശ്രേഷ്ഠ മിത്ര പോലെത്തായിരിക്കും. ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷന് പിതാവുമായ സഹായ മിത്രമാർ ടോണി പിതാവിനും വർസ്ത്ര പിതാമാർ ജോയിക്ക മിത്ര പോലെത്തായിരിക്കും. മറ്റെല്ലാ സഭാമാർക്കും ശിവകത്തോലിക്ക സഭ മുഴുവനും പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മനധികാരികൾ സന്യസ്തർ കുടുംബജീവിതം നയിക്കുന്നവർ ഏകസ്ഥർ ഞങ്ങളുടെ മാതാപിതാക്കൾ സഹോദരി സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ സ്നേഹിതർ അയൽജനങ്ങൾ കുഞ്ഞുമക്കൾ ഉപകാരികൾ അധികാരികൾ സഹപ്രവർത്തകർ സഹപാഠികൾ ജീവിത പങ്കാളി വൈദിക വിദ്യാർത്ഥികൾ സന്യാസർത്തനികൾ മിഷണറിമാർ സന്നദ്ധ പ്രവർത്തകർ ആരോഗ്യ പ്രവർത്തകർ ഡോക്ടർമാർ നഴ്സുമാർ രോഗപ്രതിരോധ ശിക്ഷണം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ രോഗി ശുശ്രൂഷകർ ശുദ്ധീകരണം തൊഴിലാളികൾ കർഷകർ അധ്യാപകർ വിദ്യാർത്ഥികൾ യുവജനങ്ങൾ വയോവൃദ്ധ വിധവകൾ വിഭാവന്മാർ അനാഥർക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും
വന്ദഗുരുവിനെ ഈ ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതി ജനവിധമർപ്പിച്ച് നീതിമാന്മാരും ശുദ്ധരുമെന്ന പിതാക്കന്മാർക്കു വേണ്ടിയും നിത്യസഹായ മാതാവിനും മാധ്യസ്ഥ സഹായത്തിന് വേണ്ടി കുർബാന സ്വീകരിക്കണമേ. ശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരും അസ്വസ്ഥരും നിരാശരുമായുള്ളവർക്കും ഞങ്ങളുടെ നമ്മുടെ നാമത്തിൽ വേർതിരിഞ്ഞു പോയെല്ലാം മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന സ്നേഹ സമൂഹത്തിലും ഭവനങ്ങളിരുന്ന് വിലയർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളെല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളെല്ലാ പ്രിയപ്പെട്ടവരുടെയും നിയോഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ദമ്പതിമാർക്കും ഒരു ഭവനമില്ലാതെ സങ്കടപ്പെടുന്ന കുടുംബങ്ങൾക്കും സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്നവർക്കും ജോലിയില്ലാതെ വരുമാനമില്ലാതെയും ആകുലപ്പെടുന്നവർക്കും തകർച്ചയിലെത്തിയിരിക്കുന്ന കുടുംബങ്ങളുടെ സമാധാനത്തിനും സന്തോഷത്തിനും ഐക്യത്തിനും മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട വൃദ്ധരായ മാതാപിതാക്കൾക്കും മദ്യത്തിനും ഐക്യമരുന്നിനും അടിമകളായി തീർന്നവരുടെ മോചനത്തിനും വിധവകളുടെയും അനാഥരുടെയും ഒറ്റപ്പെട്ടവരുടെയും സംരക്ഷണത്തിനും പലവിധ കാരണങ്ങളാൽ ജീവിതാന്തസ്ഥ മുടങ്ങിക്കിടക്കുന്ന യുവാക്കൾക്ക് അനുയോജ്യമായ ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിനും വിവാഹ ജീവിതത്തിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയും വീടുകളിലും ആശുപത്രികളിലും രോഗികളായിട്ടുള്ളവരുടെ സൗഖ്യത്തിനും എല്ലാ കിടപ്പ് രോഗികൾക്കും നിത്യരോഗികൾക്കും വയോവൃദ്ധരായിട്ടുള്ളവർക്കും മാനസിക രോഗികൾക്കും ഭിന്നശേഷിയുള്ള മക്കൾക്ക് വേണ്ടിയും ഇങ്ങനെയുള്ളവരെ ശുശ്രൂഷിക്കുന്ന പ്രത്യാശയ്ക്ക് വേണ്ടിയും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ചികിത്സയ്ക്കായി പണമില്ലാതെ ആകുലപ്പെടുന്ന രോഗികൾക്ക് ചികിത്സയും സൗഖ്യവും ചികിത്സയ്ക്കായി പണം ലഭിക്കുന്നതിന് വേണ്ടിയും രോഗം എന്താണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നവരുടെ സൗഖ്യത്തിനും സമാശ്വാസത്തിന് വേണ്ടിയും ഗർഭിണികളായ അമ്മമാർക്കും ഗർഭസ്ഥ ശിശുക്കളുടെയും നവജാത ശിശുക്കളുടെയും സംരക്ഷണത്തിനും വിദേശങ്ങളിലും വിദൂരങ്ങളിലും ജോലിക്കും പഠനത്തിനുമായി പോയിരിക്കുന്ന നിങ്ങളെല്ലാ പ്രിയപ്പെട്ടവരുടെയും സംരക്ഷണത്തിനും പലവിധ കാരണങ്ങളാൽ ആത്മഹത്യ ചിന്തയിലായിരിക്കുന്ന മക്കളുടെ മോചനത്തിനും സകലവിധ പകർച്ചവ്യാധികളിൽ നിന്നും മാരക രോഗങ്ങളിൽ നിന്നും അപകടങ്ങൾ ദുരന്തങ്ങളിൽ നിന്നും വൈശാചിക ശക്തികളിൽ നിന്നും കൊറോണ വൈറസിൽ നിന്നും എല്ലാവരും സംരക്ഷിക്കപ്പെടുന്നതിനും അനുയോജ്യമായ കാലാവസ്ഥയ്ക്കും ഫലപുഷ്ടമായ വിളവുകൾക്കും ഞങ്ങളുടെ കാർഷിക മേഖലകളിലും ബിസിനസ് രംഗങ്ങളിലും മറ്റെല്ലാ തൊഴിൽ മേഖലകളിലും അഭിവൃദ്ധിയും സുരക്ഷയും ഉണ്ടാകുന്നതിനും ഇന്ന് ഈ ദിവസം ജന്മദിനത്തിന്റെ വിവാഹത്തിന്റെ വാർഷികം ആഘോഷിക്കുന്നവർക്കും ഇന്ന് ഈ ദിവസം ഓപ്പറേഷന് വിധേയരാകുന്നവരുടെ സൗഖ്യത്തിനും ഇന്ന് ഈ ദിവസം ആകാശത്തിലൂടെയും കരയിലൂടെയും വെള്ളത്തിലൂടെയും യാത്ര ചെയ്യുന്നവരുടെ സംരക്ഷണത്തിനും ഞങ്ങളുടെ എല്ലാ വാഹനങ്ങൾക്കും ഡ്രൈവർമാർക്ക് വേണ്ടിയും വളർത്തുമൃഗങ്ങളുടെ പരിപാലനത്തിന് വേണ്ടിയും ഈ തീയതിയിൽ മരിച്ചു പോകുന്ന ആത്മാക്കൾക്കും ശുദ്ധീകരണാത്മാക്കളുടെയും അനാഥാത്മാക്കളുടെയും മോക്ഷത്തിനും പ്രിയപ്പെട്ടവരുടെ ഏർപ്പാടിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളുടെ സമാശ്വാസത്തിന് വേണ്ടിയും ഞങ്ങൾ വസിക്കുന്ന ഈ പ്രപഞ്ചത്തിനും ഞങ്ങളുടെ രാജ്യത്തിനും തിരുസഭയ്ക്കും ഇടവകിൽ ഗവൺമെന്റിനും ഇടവകിൽ ഓരോ കുടുംബത്തിനും സമർപ്പിത ഭവനത്തിനും ഞങ്ങളുടെയിലുള്ള നാനാജാതി മതസ്ഥർക്ക് വേണ്ടിയും രാജ്യത്തിന്റെ അതിർത്തി കാത്തുകൊണ്ടിരിക്കുന്ന പട്ടാളക്കാർക്ക് വേണ്ടിയും തടവറ മക്കൾക്ക് വേണ്ടി എല്ലാ പാപികളുടെയും മാനസ്ഥാന്തരത്തിനും പഠന വൈകല്യം മൂലം വിഷമിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പഠനത്തിനായി സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഞങ്ങളെല്ലാ ദുരാലയങ്ങൾക്കും വിദ്യാലയങ്ങൾക്കും
ഞങ്ങളെല്ലാ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളെ നന്മ ആഗ്രഹിക്കുകയും ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ വേദനിപ്പിച്ചവർക്കും ഞങ്ങളെ വേദനിപ്പിച്ചവർക്ക് വേണ്ടിയും വീട് പണിക്കായി ബുദ്ധിമുട്ടുന്നവരുടെ വീട് പണി പൂർത്തിയാക്കുന്നതിന് വേണ്ടിയും വ്യക്തിപരമെല്ലാ നിയോഗങ്ങൾക്കും അയോഗ്യനും പാപിയും ബലഹീനനുമായി എനിക്ക് വേണ്ടി കുർബാന സ്വീകരിക്കണമേ. യോജിപ്പോടുമായി
ശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി ഞങ്ങളുടെ കർത്താവേ
പ്രവർത്തിക്കാൻ പാപങ്ങളുടെ മോശം ഞാൻ വരുമ്പോ ഇങ്ങനെ അറിഞ്ഞുകൂടാ.